നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ശബ്ദജാലങ്ങളുടെ പ്രവാഹ നിത്യതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ മാറിയ കാലത്ത് മാതാവ് പിതാവിൻ്റെ റോളിലേക്കും പിതാവ് മാതാവിൻ്റെ റോളിലേക്കും ശബ്ദങ്ങളുടെ ഒരു മാറ്റത്തിൽ അവരുടെ പ്രകൃതി തന്നെ മാറിപ്പോകുന്നു എന്നുള്ള സൂചന തരിക ഉണ്ടായി. ആ വഴി ഒന്ന് പോകാം സ്വാമിജി. മുമ്പ് നിങ്ങൾ നോക്കിയാലോ, ഞാനതാ ചോദിച്ചത്, നിങ്ങളുടെ കുട്ടിക്കാലത്ത് അമ്മ നിങ്ങളെ ശകാരിക്കാറുണ്ട്, ശരിയല്ലേ? ശരിയാണ് സ്വാമിജി. നിന്നെ ഞാൻ തല്ലി കൊല്ലു എന്ന് പറയാറുണ്ട്, തല്ലാറില്ല. പക്ഷെ നിങ്ങളെ ഓടി ചെന്നിട്ട് കെട്ടിപ്പിടിക്കുകയായിരുന്നു. അമ്മ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം വെച്ചാണ് നിന്നെ ഞാൻ തല്ലിക്കൊല്ലും, ചവിട്ടിക്കൊല്ലും, അസത്തെ എന്നൊക്കെ വിളിച്ച് ബഹളം വെക്കുമ്പോൾ ഒരു പേടിയും കൂടാതെ നിങ്ങൾ ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിക്കുകയോ ചില നേരത്ത് നിങ്ങൾക്കൊരു തമാശ തോന്നിയാൽ അമ്മയെ ഒന്ന് കൊഞ്ഞനം കാണിക്കുക ഒക്കെ ചെയ്തിട്ടുള്ളൂ. മറിച്ച് വളരെ കൃത്യതയുള്ള ശബ്ദം അല്പം മാത്രം പുറപ്പെടുവിച്ച് നിൽക്കുന്ന ഒരു അച്ഛൻ്റെ മുമ്പിലേക്ക് നിങ്ങൾ ഒരിക്കലും ചെല്ലാറില്ല. ഇല്ല സ്വാമിജി, അന്നും ചെല്ലാറില്ല, ഇന്നും ചെല്ലാറില്ല. അതറിയാം നിങ്ങൾക്ക്. ഇന്ന് നേരെ മറിച്ച് നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ തോളെ കയറും, നിങ്ങൾ അവനോട് പറയാ തല്ലു വാങ്ങിക്കുന്നു, ആ ചുമ്മാ പറയാതെ അച്ഛാ എന്ന് പറയുമോ? പറയും സ്വാമിജി. ഏഹ് പറയും. അച്ഛന് വേറെ പണിയൊന്നുമില്ല, തല്ലു. അച്ഛൻ കുറേ നാളായാലും ഇത് പറയാൻ തുടങ്ങിയിട്ട് എന്ന് പറയുമോ? പറയും സ്വാമിജി. പറയും. നേരെ മറിച്ച് അകത്തുനിന്ന് അമ്മയൊന്നും മൂളിയാൽ ഇവൻ പെടുക്കും. എന്തായി മാറ്റം? ശബ്ദത്തിൽ ദീർഘകാലം സാധന ചെയ്തിട്ടാണ് ഒരു മാതാവ് രൂപാന്തരപ്പെടുന്നത്. അവളിലാ സൃഷ്ടി. അവളുടെ ശബ്ദാശ്രിതമായ ഭാവത്തിലാണ് കുഞ്ഞിൻ്റെ കോശം വളരുന്നത്. പിശഗുരൻ്റെ മരുന്നിലല്ല. ഒരു ജനത മുഴുവൻ, ഒരു രാജ്യം മുഴുവൻ മാതൃത്വത്തെ ശബ്ദാശ്രിത വൃത്തിയിലൂടെ സൃഷ്ടിയുടെ മനോഹര മുഹൂർത്തങ്ങളെ മുഴുവൻ പഠിപ്പിച്ചു കൊടുക്കുകയും സ്തുതിയുടെ സംവേദനങ്ങൾ മുഴുവൻ അറിയിക്കുകയും ശബ്ദത്തിൽ അധിഷ്ഠിതമായ സംഹാരത്തിൽ ഭയപ്പെടുത്തുകയും ചെയ്തു എങ്കിൽ മധുരോദാരമായൊരു മാതൃശബ്ദത്തിലാണ് അർത്ഥമറിയാതെ ഗർഭത്തിലും പുറത്തും വിദ്യാഭ്യാസത്തിലും തൊഴിലിലും അനുസ്യൂതമായി വികസിച്ച് വളർന്ന് പടർന്ന് പന്തലിച്ച് തൻ്റെ വംശാവലിയെ തന്നെ സൃഷ്ടിച്ച് മാനവൻ വികസിക്കുന്നത്. ദുരദൃഷ്ടമായ സാഹിത്യവും കലയും ശബ്ദവൃത്തികളിൽ തെറ്റായ സ്വാതന്ത്ര്യത്തെ സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ സങ്കല്പലോകങ്ങളിൽ പ്രതിഷ്ഠിക്കുകയും സ്ത്രൈണകലകളിൽ കലാ ടിഷ്യൂസ്, മറ്റേ സാഹിത്യം കലയല്ല, സ്ത്രൈണകലകളിൽ ആ ടിഷ്യൂകളിൽ സംഭ്രമം ജനിപ്പിക്കുകയും ചെയ്തപ്പോൾ സ്നേഹമസൃണവും മധുരോദാരവുമായ ശബ്ദവൃത്തികൾ സ്ത്രീയിൽ നഷ്ടമായി പോവുകയും കാഠിന്യത്തിൻ്റെയും കഠോരതയുടെയും ശബ്ദങ്ങൾ ഉത്തേജിതമാവുകയും ആ ശബ്ദങ്ങൾക്ക് ഹൃദയദ്രവീകരണ ശക്തി നഷ്ടപ്പെടുകയും ചെയ്തപ്പോൾ പ്രസവിച്ച തള്ളയെ വിട്ട് മാതൃത്വം തേടി അലയുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം വളരെ കൂടി. തൻ്റെ മാതൃത്വത്തിന് വേണ്ടി ദാഹിച്ചലയുമ്പോൾ പുരുഷനിൽ മാതൃത്വം തേടുന്നവരും അന്യസ്ത്രീകളിൽ മാതൃത്വം തേടുന്നവരും അഭിലഷണീയമായൊരു സമൂഹത്തിന് ആശ്രയഭൂതമാവുകയില്ലെന്നും അഭിലഷണീയമായൊരു സമൂഹത്തെ സൃഷ്ടിക്കുകയില്ലെന്നും അത് ദുരദുഷ്ടങ്ങളായ ഏറ്റുമുട്ടലുകൾക്കിടയുണ്ടാക്കുമെന്നും അതിൻ്റെ അന്തക്ഷോഭങ്ങളിൽ കുടുംബം താറുമാറായിത്തീരുമെന്നും രാഷ്ട്രം നശിക്കുമെന്നും അത് തന്നെയും അന്യരെയും അംഗീകരിക്കാത്ത
ഒരു മതത്തിനും ഒരു വിദ്യാഭ്യാസത്തിനും ഇട നൽകുമെന്നും ഭരണാധികാരികളും ബുദ്ധിജീവികളും തിരിച്ചറിയേണ്ടത് തന്നെയാണ്. ഇന്ന് ഏത് കുഞ്ഞിനെ എടുത്താലും എവിടെയോ ഒരു ശബ്ദം കേൾക്കാൻ അവൻ വെമ്പൽ കൊണ്ടോടുകയാണ്. അവൻ എവിടെയോ ഒരു ശബ്ദം നഷ്ടം വന്നിരിക്കുന്നു. ഇന്നലെ ആ ശബ്ദം അവന് ലഭിച്ചിരുന്നു, അവൻ ശാന്തനായിരുന്നു. ആ ശബ്ദത്തിൻ്റെ പരിലാളനയിലാണ് അവൻ്റെ സങ്കല്പങ്ങൾ ഉണർന്നത്. നമ്മുടെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, മത, ജാതി രംഗങ്ങളിലെല്ലാം അസ്വസ്ഥതയെ ഉളവാക്കുന്ന ഈ ഒരവസ്ഥ നാം ഇനിയും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അവിടെയാണ് നൂറ്റാണ്ടുകളിലൂടെ മാതൃത്വത്തെ രൂപപ്പെടുത്തിയെടുത്ത രണ്ടു കുട്ടികളൊരോ അമ്മയ്ക്കും അച്ഛനും ഉണ്ടായാൽ അതിൽ പെൺകുട്ടിയായവളെ അനുസ്യൂതമായ ശബ്ദവൃത്തിയിലൂടെ രൂപാന്തരപ്പെടുത്തി മാതാവാക്കിയെടുക്കുന്ന ഒരു പ്രക്രിയ, അത് മാറിയിട്ട് കഠോരതയുടെ ലോകങ്ങളിലേക്ക് അവളെ വളർത്തിയെടുത്ത് സർവതന്ത്ര സ്വാതന്ത്ര്യത്തിൻ്റെ തൊഴിൽ മേഖലകൾ പുൽകി മാതാവില്ലാത്ത കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ച് ടെസ്റ്റ് ട്യൂബ് ശിശുക്കളെ മാതൃത്വം തേടി എവിടെയെങ്കിലും പോയിരുന്ന് തലയാട്ടി ആയിരം തവണ മമ്മിയെന്നോ അമ്മയെന്നോ വിളിച്ച് നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ അമ്മ ഉദയം ചെയ്യുമെന്ന് സ്വപ്നം കണ്ട് ജീവിക്കേണ്ടി വരുന്ന യാഥാർത്ഥ്യമില്ലാത്ത മാതൃത്വ സങ്കല്പങ്ങളിൽ മാനവ മനസ്സുകളെ തളച്ചിട്ട് മയക്കുമരുന്നിന് അടിപ്പെട്ടവരെ പോലെ ആക്കിയെടുക്കുന്ന ഒരു സാമൂഹിക പ്രതിബദ്ധതയുടെ ലോകം ശാസ്ത്രീയമല്ല, അത് പ്രവാഹ നിത്യതയുടെ അനുസ്യൂതതയ്ക്ക് വിലങ്ങുതടിയാണ്. ഇത്തരമൊരവസ്ഥയിൽ പുറത്തൊരച്ഛനോ പുറത്തൊരു പുരുഷനോ മാതൃനിർവിശേഷമായ സ്ത്രൈണ സങ്കല്പങ്ങളിൽ, അതാണ് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചത്, പുതിയ ആചാര്യന്മാർ, പുതിയ അമ്മമാർ, ഒട്ടുവളരെ അമ്മമാരിന്ന് സമൂഹത്തിലുണ്ട്. നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് തന്നെ ചില സ്ത്രീകൾ വിരാജിക്കുന്നത് അതിൻ്റെ അണികളിൽ മാതൃസങ്കല്പം നൽകി അമ്മ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് പലപ്പോഴും. ആ പലപ്പോഴും അതിൻ്റെ മുകളിലിരിക്കുന്ന അവളെ അമ്മ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. അവര് നോക്കിയാൽ പിന്നെ ഇവന് അഭിപ്രായങ്ങളൊന്നുമില്ല. രാഷ്ട്രീയ നേതൃത്വത്തിൽ ലോക്കലായും ഉയർന്ന തലങ്ങളിലുമൊക്കെ ചില സ്ത്രീകൾ വിരാജിക്കുന്നത് അവരുടെ കുടുംബരംഗങ്ങളിൽ, നാളെ നീ വീട്ടിലോട്ട് പോണ്ട എന്ന് പറഞ്ഞാൽ പോവില്ല. സന്യാസ രംഗങ്ങളിൽ നിന്ന് സ്ത്രീകൾ ധാരാളമായി വന്നിട്ടുണ്ട്. പഴയകാലത്ത് സ്ത്രീകൾക്ക് അതിന് അനുമതി ഉണ്ടായിരുന്നില്ല. കാരണം സ്ത്രീ ഏറ്റവും നന്നാകുന്നത് അമ്മയാകുമ്പോഴാണ്, അത് സന്യാസത്തിന് അപ്പുറമാണ്. കാരണം ലോകത്ത് ഇന്നുവരെ എല്ലാവരെയും പ്രസവിച്ചത് സ്ത്രീയാണ്, സന്യാസിയെ ഉൾപ്പെടെ. സന്യാസിയെ പ്രസവിക്കുന്ന അവൾക്ക് സന്യാസമോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. മനസ്സിലായി, ഇത് പ്രബലമായ ചോദ്യം തന്നെ. കാരണം അതിനു മുകളിൽ ആരാണുള്ളത്? ദൈവത്തിന് മുകളിൽ വേറെ ദൈവമോ എന്ന് ചോദിക്കുന്ന പോലെ. കാരണം ഇവൾക്കും സന്യാസം കൊടുത്തു കളയാമെന്ന് അഹങ്കരിക്കുന്നവനൊക്കെ ആരായിരിക്കും? സന്യാസത്തെ താഴ്ത്തി കിട്ടുന്ന പോലുള്ളൊരു കേസല്ല സ്വാമിജി അത്. മനസ്സിലായി. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സങ്കല്പങ്ങളുടെ ഒരു കാലം ഉണ്ടായിരുന്നു, അതൊക്കെ മാറി മറിഞ്ഞിരിക്കുന്ന കാലമായത്. അപ്പൊ ശബ്ദമാണ് നമ്മൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളതിനെ വളരെ അധികം കാര്യങ്ങളിലേക്ക് കൊണ്ടുപോയി. ചുരുക്കി ഒന്ന് പറഞ്ഞാൽ ശബ്ദമാണ് ഈ മാതൃസങ്കല്പം, മാതാവല്ല മാതൃസങ്കല്പം. ശബ്ദമാണ് കാര്യശേഷിയുള്ള പിതൃസങ്കല്പം.
ഇതിന് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ കാര്യങ്ങളെ നടത്തുന്ന ശബ്ദം കൊണ്ടാണ്. ഒരു തൊഴിൽ മേഖലയിൽ ശബ്ദം കൊണ്ടാണ് തൊഴിൽ നടക്കുന്നത്. ഒരു കൂട്ടത്തെ മൊത്തം നയിക്കുന്ന ചില ശബ്ദങ്ങൾ, അത് ചില ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ അയാൾ അടുക്കൽ കൂടെ പോയാൽ മതി, അന്ന് അറ്റൻഷനിൽ പണി നടക്കും. അവർ അറ്റൻഷനിലാണ്. അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായി സ്വാമിജി? ചിലരെ കണ്ടാൽ മതി. അതാണ് ഈ പല ഓഫീസുകളിലും ചില ആളുകൾ വരുന്ന ദിവസം പണി നടക്കും, മറ്റു ചില ചുമലക്കാർ വരുന്ന ദിവസം പണിയേ നടക്കുകയില്ല. കാരണങ്ങളൊക്കെ നിരത്താൻ അവർക്ക് ഒരുപാടുണ്ടാവും, പക്ഷെ അതിന് കാരണം ശബ്ദമാണ്. ശബ്ദത്തിലുള്ള ഒരു ആജ്ഞ. ശബ്ദത്തോടുള്ള ഒരു പ്രതിപത്തി. ചില ശബ്ദങ്ങൾ അപേക്ഷയാണ്, അവർക്ക് അങ്ങനെയേ സംഭാഷണം ചെയ്യാൻ അറിയൂ. ചിലർക്ക് ആജ്ഞാപിക്കാൻ മാത്രമേ അറിയൂ. വ്യക്തികളോട് ഈ മാധ്യമങ്ങളൊക്കെ എതിർക്കുന്നത് ശബ്ദത്തെ വെച്ചാണ്, സ്വഭാവം വെച്ചല്ല. ഉറക്കെ പറഞ്ഞാൽ അല്ല, ചില ആളുകൾ പത്രസമ്മേളനത്തിനുമൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ ശബ്ദം പത്രക്കാർക്ക് പിടിക്കില്ല. ചില ആളുകളെ ഇന്റർവ്യൂ ചെയ്യാൻ ഇന്റർവ്യൂവേഴ്സ് ഇഷ്ടപ്പെടുകയില്ല, വേണ്ട ശരിയാവില്ല, കാരണം ശബ്ദമാണ്. ചില വ്യക്തികളെ തേജോവധം ചെയ്യുന്നത് അവരുടെ ശബ്ദം കൊണ്ടാണ്. ചിലരെ ഇഷ്ടപ്പെടുന്നത് അവരുടെ ശബ്ദം കൊണ്ടാണ്. പുറമെ വലിയ എതിർപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അവരുടെ മുമ്പിൽ എത്തിക്കഴിയുമ്പോൾ പൂച്ച പോലാകുന്ന ഒട്ടേറെ ആളുകളുണ്ട്. അതിന് കാരണം ആ ശബ്ദമാണ്. ശബ്ദമാണ് ഇതിലേറ്റവും പ്രധാനം. ശബ്ദാനുസന്ധാനത്തിലാണ് കാര്യങ്ങളിരിക്കുന്നത്. അത് ഏതാണ്ട് പ്രവാഹ നിത്യതയുടെ നിത്യത ദേശത്തെയും കാലത്തെയും ഉല്ലംഘിച്ച് ശബ്ദവൃത്തിയിലിരിക്കുന്നുവെന്നും ശബ്ദമാണ് പ്രവാഹ നിത്യതയ്ക്ക് കാരണമാകുന്നതെന്നും, അതുകൊണ്ട് ശബ്ദത്തിലാണ് ഏറ്റവും സൂക്ഷിക്കേണ്ടത്. ശബ്ദം അതിസൂക്ഷ്മമാണ്. ശബ്ദത്തെക്കാൾ സ്ഥൂലമാണ് സ്പർശം. സ്പർശം വായുവിൻ്റെ ഗുണമാണ്. ശബ്ദമാണ് സൃഷ്ടിക്ക് മുഴുവൻ കാരണമെന്ന് പറയുമ്പോഴും ശബ്ദത്തിൽ നിന്നാണ് സ്പർശം ഉയർകൊള്ളുന്നത്. ആകാശാത് വായു. അതിലേറ്റവും സൂക്ഷ്മവും ഏറ്റവും ഉദാത്തവുമായ സ്പർശം അംബരപീയൂഷ സ്പർശമാണ്. അതാണ് നിലനിൽപ്പിന് ആധാരം. പീത്വ അംബരപീയൂഷം, അംബരപീയൂഷത്തെ കുടിച്ചിട്ട് പ്രാണവായുവിനെ സ്പർശിച്ചിട്ട്. പ്രാണവായുവിൻ്റെ സ്പർശം ഇന്ദ്രിയങ്ങളിലൂടെ കോശകോശാന്തരങ്ങളിലൂടെ കുല്യകളിലൂടെ എന്ന പോലെ കടന്നു പോകുമ്പോഴാണ് മനുഷ്യൻ ഉത്തേജിതനാകുന്നത്. എവിടെയെങ്കിലും ഒരിടത്ത് ഈ അംബരപീയൂഷത്തിൻ്റെ പ്രാണവായുവിൻ്റെ സ്പർശം ചെന്ന് തട്ടാതിരുന്നാൽ അവിടെ ജീവൻ പോയി, ചേതന പോയി. വൈദ്യശാസ്ത്രമോ ഇതര ശാസ്ത്രശാഖകളോ ഒന്നും പഠിച്ചില്ലെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ട് ഭൂമിയിലെ ആളുകൾ. ഇതൊക്കെ പഠിച്ചവനും ചത്തുപോകുന്നുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനമായൊരു സ്പർശം, അതിലാണ് എല്ലാം നിലനിൽക്കുന്നത്. വായുവാണ് അതിൻ്റെ ഏറ്റവും ആധാരം. രണ്ട് നാസാദ്വാരങ്ങൾ വഴി നാം അകത്തേക്ക് സ്വീകരിക്കുകയും ശ്വാസകോശത്തിൽ വെച്ച് വിഭജിക്കുകയും കൂല്യകളിലൂടെ എല്ലാം കടത്തിക്കൊണ്ടുപോവുകയും ഹൃദയത്തിൽ 101 നാഡികളും
അവയ്ക്കെല്ലാം 100 വീതം ശാഖാനാടികളും അവയ്ക്കെല്ലാം 72,000 വീതം പ്രതിശാഖാനാടികളുമുള്ള ഈ കൈവരികളിലൂടെ എല്ലാം സഞ്ചരിച്ച് വ്യാനൻ എന്ന പേരിൽ എല്ലായിടത്തും വ്യാപകമായിരിക്കുന്ന അവൻ്റെ സ്പർശത്തിൽ ഒരല്പം കൊഴുപ്പ് കൂടിയാൽ ആ വ്യാനൻ, ആ അംബര പീയൂഷം വ്യാനൻ എന്ന പേരിലുള്ളതൊന്ന് കോപിച്ചാൽ ചിലപ്പോൾ മസ്തിഷ്കം തകർന്നു പോവും, ചിലപ്പോൾ വർത്തമാനം പറയാതാവും, ചിലപ്പോൾ ഒരു വശം തളർന്നു പോവും, ചിലപ്പോൾ ഒരു ഭാഗം മരിച്ചു പോവും. അപ്പോൾ നമ്മൾ അവന് ബി പി കൂടി എന്ന് പറയും. ഇത് അംബര പീയൂഷത്തിൻ്റെ കളിയാണ്. അപ്പോൾ സമഷ്ടിയിലും വ്യഷ്ടിയിലും ചേർന്ന് നിൽക്കുന്ന ജീവന് ഈ അംബര പീയൂഷത്തെ പാനം ചെയ്ത് അതിനെ തൻ്റെ അകനാളികളിലൂടെ മുഴുവൻ കടത്തിവിട്ട് ആനന്ദിക്കുവാനിടയാകുന്ന ഒരു സ്പർശം, പുറത്തുനിന്നുള്ള അംബര പീയൂഷത്തെ മുഖനാസികകളിലൂടെ വായിലൂടെയും മൂക്കിലൂടെയും വലിച്ച് കയറ്റുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന ആ പ്രാണന്റെ, പ്രാണൻ എന്ന വായുവിൻ്റെ പ്രവർത്തനമണ്ഡലം മസ്തിഷ്ക പര്യങ്കാധരദേശത്തിനടുത്ത്, ഹൈപ്പോതലാമസത്തിനടുത്ത് ഏതൊക്കെ വസ്തുക്കളെ വെളിയിലേക്ക് വിടണം, അവയൊക്കെ വെളിയിലേക്ക് വിടാൻ, മൂത്രത്തെ മലത്തെ, വളരെ താഴെ എത്തിയിരിക്കുന്ന മൂത്രവും മലവും പുറത്തേക്ക് തള്ളാൻ അവിടുന്ന് വായു ചലിക്കുന്ന അത് നാഭിക്കിരുവശത്തുമായി ചലിച്ച് അതിനെ തള്ളി പുറത്താക്കുന്ന അപാനൻ, ഉദ്ഗാതാവായി നട്ടെല്ലിൻ്റെ ഇരുപാർശ്വങ്ങളിലുമായി രണ്ട് നാളികളിലൂടെ ഉരസ്സിന് കേന്ദ്രമായിരുന്ന് ഉദ്ഗാതാവായി അറിയപ്പെടുന്ന ഉദാനൻ എന്ന വായു കഴിച്ച് ചവച്ചരച്ച് ജഠരാഗ്നിയിൽ പചിച്ച് 5 ഭൂതാഗ്നികളിൽ നമ്മുടെ ചെറുകുടലിലിരിക്കുന്ന പാചകവിത്തത്തിൽ, യകൃത്തിലിരിക്കുന്ന രഞ്ജകവിത്തത്തിൽ, കണ്ണുകൾക്ക് കാഴ്ചയായി രൂപാന്തരപ്പെടുന്ന ആലോചകവിത്തത്തിൽ, ബുദ്ധിക്ക് സ്മരണകളായിരിക്കുന്ന സാധകവിത്തത്തിൽ, ത്വക്കിന് നിറം തരുവാൻ സഹായകമായിരിക്കുന്ന ഭ്രാജകവിത്തത്തിൽ ഒക്കെ പചിച്ച്, താത്വഗ്നികൾ 7 പചിച്ച് വരുന്ന ആഹാര അംശങ്ങളെ, പാചനം കഴിഞ്ഞവയെ അതാത് ഇന്ദ്രിയങ്ങൾക്കുപയുക്തമാകുമാർ, അതാത് ധാതുക്കൾക്കുപയുക്തമാകുമാർ അവയെ അതിനനുഗുണമായ അളവിൽ കൃത്യതയോടെ അതാത് സ്ഥലങ്ങളിൽ എത്തിക്കുന്ന സമാനൻ, സമമാനയതി ഇതി സമാന. ഈ വായുക്കളുമായുള്ള നിരന്തര സ്പർശം, ആന്തരിക സ്പർശം, ഈ സ്പർശത്തിന് മസ്തിഷ്കത്തിൽ ഈ സ്പർശത്തിന് അനുഗുണമായി രൂപാന്തരപ്പെടുന്ന മസ്തിഷ്ക കലകൾ, മസ്തിഷ്ക കലകൾ എന്തുകൊണ്ടോ അതുകൊണ്ട് തന്നെ സ്പർശം ബാഹ്യമായി അനുഭവിക്കാവുന്ന തുകേന്ദ്രിയം. അപ്പോൾ തുകേന്ദ്രിയത്തിൽ ഒരു സ്പർശം വരുമ്പോൾ അത് അതേപടി മസ്തിഷ്കത്തിന് കൈമാറുന്നുവെന്നും മസ്തിഷ്കത്തിലെ ചാലകശക്തിയിൽ മാറ്റം വരുന്നുവെന്നും ആ ചാലകശക്തി അന്തരിന്ദ്രിയ വ്യാപാരങ്ങളെ വ്യാപിക്കുന്നുവെന്നും ആ സ്പർശത്തിനനുസരിച്ചാണ് ഗുണങ്ങളും ദോഷങ്ങളും സംഭവമാകുന്നതെന്നും അതിനനുസരിച്ചുള്ള ഒരു പരിണാമത്തിന് നാം വിധേയമാകുന്നുവെന്നും അത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവാഹ നിത്യതയിൽ വലിയൊരു ശാക്തിക ചേരിയെ ഉണ്ടാക്കുന്നുവെന്നും അതുകൊണ്ട് സ്പർശത്തെ സൂക്ഷിക്കണമെന്നും ആദ്യം പഠിക്കണം.